അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്, സിംഗപ്പൂർ പെപ്പർ ക്രാബ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്, അധികം ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഞണ്ടിനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിക്കുള്ള ഷെല്ലോട് കൂടിയിട്ടുള്ള ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെയ്യൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല, അതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കടായി എടുത്തിട്ട് നോൺ സ്റ്റിക് പാൻ എടുക്കാതെ ശ്രദ്ധിക്കുക, കാരണം ഇത് ഇളക്കുമ്പോഴൊക്കെ പാൻ ചീത്താവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കടായോ അങ്ങനെ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, പിന്നെ നമ്മളിതിലോട്ട് 1 കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഒരു കുറച്ച് സമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതിൽ വരുമ്പോൾ പ്രത്യേക മണാട്ടോ. പിന്നെ ഇതിലോട്ട് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കും. ആദ്യം 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ സോയ സോസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ സോയ സോസ് ആവും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടാന്നുള്ളവർ അധികം ചേർക്കണ്ട കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക. ഈ തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്രാബും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കണം, സോയ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-12 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്രാബ് വെന്തിട്ടുണ്ടാവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത്. നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് അവർ ആയിട്ടുണ്ടായിരുന്നു തുറന്നപ്പോൾ. തുറക്കുമ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ സോസിൽ കിടന്ന് നമ്മുടെ ഞണ്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞണ്ടല്ലേ. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഒരു വട്ടം കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ക്രാബ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനെടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു പെപ്പർ ക്രാബിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു പുതിയ വിഭവമായിട്ട് ഇനിയും കാണാം. ഹുദാഫിസ്.